ഞാൻ ആരാകുന്നു എന്ന അന്വേഷണാത്മകതയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ദൈവശാസ്ത്ര ചിന്തയാണ് ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപം എന്നത്. ഇത് തന്നെയാണ് മറ്റ് സൃഷ്ടികളിൽ നിന്നും നമുക്കുള്ള സവിശേഷതയും. ഒന്നാമതായി, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപം. ഐ ആം ദ ഇമേജ് ഓഫ് ഗോഡ്. നിലത്തെ പൊടി കൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. നമ്മിലുള്ള ജീവശ്വാസം ദൈവത്തിൻ്റെതാണ്. നമ്മുടെ അപ്പിയറൻസിൽ മാത്രമല്ല, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും നോട്ടത്തിലും മറ്റുള്ളവർക്ക് മനസ്സിലാകണം നാം ഒരു ദൈവ പൈതലാണെന്ന്. നാം സ്വയം അക്സെപ്റ്റ് ചെയ്യണം, ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്, അഥവാ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് എന്നത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വേദപുസ്തകം പറയുന്നു. നമ്മിൽ പ്രതിഫലിക്കേണ്ടത് ക്രിസ്തു യേശുവിൻ്റെ ഭാവമാണ്. മാതൃകയാക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ഇത് എങ്ങനെ സാധിക്കും? വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:15. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ക്രിസ്തു കാഴ്ചവെച്ച മാതൃക എന്താണ്? ഒന്നാമത്തേത് സ്നേഹത്തിൻ്റെ മാതൃക, രണ്ടാമത്തേത് സേവനത്തിൻ്റെ മാതൃക. സ്നേഹത്തിൻ്റെ മാതൃക, മോഡൽ ഓഫ് ലവ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ 13:34b. ക്രിസ്തുവിൻ്റെ മാതൃക ക്രിസ്തു എങ്ങനെയാണ് കാട്ടിത്തന്നത്? ദൈവപുത്രനായിരുന്നിട്ടും തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ യാഗമായി തീർന്നു. ഇതാണ് നിസ്വാർത്ഥ സ്നേഹം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കൽപ്പനകളുടെ ചുരുക്കത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും കാണാപാഠം പറയാറുള്ളതാണ് ഇതല്ല. എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ ഈ ഭാവം നമ്മിൽ പ്രതിഫലിക്കുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കാറുണ്ടോ? നാം ഓരോരുത്തരും ചിന്തിക്കണം. ക്രിസ്തു യേശു പറഞ്ഞ നല്ല ശമരിയക്കാരൻ്റെ ഉപമയിലെ നല്ല ശമരിയക്കാരനാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? രണ്ടാമത്തേത് സേവനത്തിൻ്റെ മാതൃക, മോഡൽ ഓഫ് സർവീസ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:14. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ക്രിസ്തുവും ശിഷ്യന്മാരും അത്താഴം കഴിക്കുവാനായി പോകുന്നതാണ് ഈ സിറ്റുവേഷൻ. ക്രിസ്തു ദൈവപുത്രനാണ്, ശുശ്രൂഷിക്കപ്പെടേണ്ട ആളാണ്. എന്നാൽ അവിടെ ശുശ്രൂഷിപ്പാനാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. ഗുരു ശിഷ്യന്മാരുടെ കാൽ കഴുകുക എന്നത് ഈ കാലത്തെന്ന പോലെ തന്നെ ആ കാലത്തും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. എന്നാൽ അത്തരത്തിലൊരു മാതൃകയാണ് ക്രിസ്തു കാണിച്ചത്, താഴ്മയുടെയും എളിമയുടെയും മാതൃക. ക്രിസ്തു കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയാണ് നമ്മിൽ പ്രതിഫലിക്കേണ്ടത്. ഞാൻ അഥവാ ഐ എന്ന വാക്കിന് ഒരു പവറുണ്ട്, ഒരു പ്രൈഡുണ്ട്, പ്രെജുഡൈസ് ഉണ്ട്. എന്നാൽ ഞാൻ എന്ന ഭാവം മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ ഭാവം പ്രതിഫലിപ്പിച്ച് താഴ്മയും എളിമയുമുള്ളവരായി സേവന മനോഭാവമുള്ളവരായി ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുക. സൃഷ്ടി എന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ ശക്തമായ തെളിവ് മനുഷ്യനാണ്. വ്യക്തിത്വം എന്ന വൈഭവമാണ് മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അവൻ ബുദ്ധിപരമായി ചിന്തിക്കുന്നു, തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു, ശരിയും തെറ്റും വിവേചിച്ചറിയുന്നു, മനസാക്ഷിയോടെ പെരുമാറാനുള്ള പ്രാപ്തിയുണ്ട്. എല്ലാറ്റിലും ഉപരി ദൈവത്തിന് നന്ദി കരയിറ്റുവാനുള്ള വാസനയുണ്ട്. ഈ ഗുണങ്ങൾ യാദൃച്ഛികമല്ല, മറിച്ച് ദൈവസ്വരൂപത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് നാം മനസ്സിലാക്കണം. ദൈവ പൈതലായി ജീവിക്കണം. ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപം. ഐ ആം ദ ഇമേജ് ഓഫ് ഗോഡ്.